ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സഫ ഫുഡ്ലാൻഡ്. എന്തെല്ലാമാണ്? എല്ലാവർക്കും സുഖം തന്നെ അലഹമ്മദില്ലാ. നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കുറച്ച് ടോപ്പിൻ്റെ കളക്ഷനും അതുപോലെ കുറച്ച് ചുരിദാറിൻ്റെ കളക്ഷനും കേട്ടോ. എൻ്റെ അടുത്ത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാക്സി ഡ്രസ്സാണ് കൂടുതൽ ഇഷ്ടമെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് കുറച്ച് കളക്ഷനൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. എൻ്റെ ആദ്യത്തെ ഡ്രസ്സ് ഇത് തന്നെയാണ്. ഇതൊരു ടോപ്പാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അജ്മാൻ നട്ടാ. ഇതിൻ്റെ ക്ലോത്ത് ഇതൊരു കോട്ടണിൽ കണ്ടില്ലേ, അങ്ങനത്തെ ഒരു ക്ലോത്താണ്. നല്ല അടിപൊളി ക്ലോത്താട്ടാ. വാഷാക്കിയിട്ട് കളറൊന്നും പോകുന്നില്ല. ഇതിൻ്റെ കഴുത്ത് കണ്ടില്ല, ഇങ്ങനെ വലിയ കഴുത്താട്ട വരുന്നത്. അതുകൊണ്ട് ഇന്നർ ഇടണം. പിന്നെ അതാ കയ്യും സ്ലീവും കുറവാണ്. പിന്നെ അതാ ഫ്രണ്ടിൽ ഇതുപോലെ ഉണ്ടാ ഒരു കട്ടിങ് വന്നിട്ടുള്ളത്. പിന്നെ ഈ രണ്ട് സൈഡിലും ചെറുതായിട്ടൊരു അലാസ്റ്റിക്, ഇതാ ഇവിടെ മാത്രം അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഇതാ ഒരു കട്ടിങ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇറക്കം എത്ര ഫുള്ളായിട്ടില്ല. ഇത് അജ്മാൻ എന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ആ ഷോപ്പിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിങ്ങനെ ലൂസിൽ ഇടുന്ന ഡ്രസ്സാട്ടോ. ഇതാണ് ഒരു ടോപ്പ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മാക്സിന്നാണ് കേട്ടോ. മാക്സിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ തുണി ഒരു ബനിയൻ ക്ലോത്ത് പോലത്തെ ഒരു തുണിയാണ്. പിന്നെ അതാ ഇതിൻ്റെ സ്ലീവ് ഉണ്ടല്ല, അലാസ്റ്റിക് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതാ ഇവിടെയും അലാസ്റ്റിക് വരുന്നുണ്ട് ബാക്കിലും. പിന്നെ അതാ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ, പക്ഷെ ഓപ്പൺ ഇല്ല. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. പിന്നെ കഴുത്ത് വീ കഴുത്താണ്. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ കെട്ടാനുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്ന ഒരു സംഭവമെല്ലാം ഉണ്ട്. പിന്നെ അതാ ഇതിൻ്റെ ലെയ്ത്ത് ഇത്ര ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഒരു ടോപ്പ്. നല്ല ഫ്ലെയറുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതാ ഇന്നർ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ സ്ലീവ് ഇല്ല. അതുപോലെ തന്നെ ഫുള്ള് ബട്ടൺസാണ്. മാത്രം ഓപ്പൺ അല്ല കേട്ടോ, ഇവിടെ മാത്രമേ ഓപ്പൺ ഉള്ളൂ. നല്ല ഫ്ലെയറുണ്ട്. എൻ്റെ ഫേവറേറ്റ് കളർ കേട്ടോ വൈറ്റ് യെല്ലോ. ഇത് രണ്ടും എൻ്റെ ഇഷ്ടപ്പെട്ട കളറാണ്. ഇത് വാങ്ങിച്ചിട്ടുള്ളത് സിറ്റി സെൻറ്ററിൽ നിന്നാട്ടോ, മംഗലാപുരത്ത് നിന്ന്. ഇത് ഫസ്റ്റത്തെ എൻ്റെ ബറാത്ത് കല്യാണം കഴിഞ്ഞ പാട് എൻ്റെ ഫസ്റ്റത്തെ ബറാത്തിനും കാസർഗോഡെല്ലാം ഡ്രസ്സ് വാങ്ങിച്ച് അങ്ങനെ വാങ്ങിച്ചെന്നാട്ടോ ഇത്. എൻ്റെ ഫോട്ടോസൊന്നും ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലും ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാട്ടോ. ഇപ്പം ഞാൻ ഇതാ ഇട്ടിരിക്കുന്ന ഇതേ ക്ലോത്താട്ടോ ഇത്. നീല ക്ലോത്ത്. ഈ ക്ലോത്തൊന്നും ഒരിക്കലും കേടരില്ല. ഞാൻ കുറേ യൂസ് ആക്കിയിട്ടുണ്ട് ആ ഈ ഒരു ഡ്രസ്സ്. അതാ പോക്കറ്റും ഉണ്ട് ഇതിന്. ഉണ്ട് പോക്കറ്റ്. ആ ഇതാ പോക്കറ്റ്. ആ ഇതാ പോക്കറ്റ് ഉണ്ട് കേട്ടാ. ഇതാണ് ഒരു ഡ്രസ്സ്. ഇതാണ് കേട്ടോ ഒരു ഡ്രസ്സ്. ഇത് ഞാൻ ഈദ് വ്ളോഗ് ഇട്ടിട്ടുണ്ടല്ലോ, അതിൽ ചെറിയ പെരുന്നാക്ക് ഇട്ടിട്ടുള്ള ഡ്രസ്സാണിത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഹറം എന്നാണ് കേട്ടോ. അതാ ക്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാൻ്റ് ഉണ്ട് കേട്ടോ, സെറ്റാണ്. പാൻറ്റും വരുന്നുണ്ട്. പിന്നെ അതാ ഈ സൈഡിൽ ഇവിടെ ഒരു ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ, ചെറിയ ഓപ്പണാണ്. നല്ല ഭംഗിയാട്ടാ ഇട്ടിട്ട് കാണാനിത്. ഇതിൻ്റെ പല കളറുണ്ട്, ലൈറ്റ് കളറേനെ ഉള്ളു, പല കളറുണ്ട്. പിന്നെ ബ്ലാക്ക് ഉണ്ട്. ആ ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ലൈറ്റ് കളറാണ് എനിക്കൊന്നും കൂടെ ഒന്ന് രസമായി തോന്നിയത്. ഇതിൻ്റെ പാൻ്റ് ഇതാ ഇതാണ് കേട്ടോ ഒരു ഡ്രസ്സ്. നല്ല ലൂസിലിടാൻ പറ്റിയ അടിപൊളി ഡ്രസ്സാട്ടത്. ഇത് വാങ്ങിച്ചിട്ടുള്ള ഹറം എന്നാണ്, ഷാർജ ഹറം എന്ന് വാങ്ങിച്ചാട്ടോ.
ഇതിൻ്റെ വേറെ ഒന്നും കൂടെ ഉണ്ട്, ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണത്, അതുപോലത്തെ തന്നെ സെറ്റാണ്, പാൻറ്റും ടോപ്പും വരുന്നത്. ഇതിൻ്റെ കൈ കണ്ടില്ല, ഇലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ അതാ നെക്ക് ഇങ്ങനെ ഇട്ടാ വരുന്നത്. നല്ല ഭംഗിയാട്ടോ ഇതിട്ടാൽ. ഇതൊരു ഇത് ഓപ്പണാക്കാൻ കഴിയും. ആ പോക്കറ്റ് ഉണ്ട് കേട്ടാ, ഞാനിതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ലേ. ആ പോക്കറ്റാണ് ഇത്, ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ലേ കേട്ടാ. പിന്നെ ഇതാ ഫ്രണ്ടിലും ഇതുപോലെ തന്നെ ഓപ്പൺ ആക്കാം. പിന്നെ ഇങ്ങനെ നമുക്ക് കോട്ടാക്കിയിട്ടും യൂസ് ആക്കാം കേട്ടോ ഇത്. പിന്നെ അതിനും ഇതാ പാൻറ് ഉണ്ട്, പാൻറ്. ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഹറം തന്നെ കേട്ടോ, ഷാർജ ഹറം എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് ഓപ്പണേ ഇല്ല കേട്ടോ, ഇത് ഫ്രണ്ടിൽ ഇതാ മാത്രം ഒരു ഓപ്പൺ ഉണ്ട്, കണ്ടില്ല. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പം ഇതാണ് ഒരു ഡ്രസ്സ്. പിന്നെ ഇതാ ഇതാണ് കേട്ടോ ഒരു ഡ്രസ്സ്. ഈ ടോപ്പ് ഞാൻ ഹറം തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കല്ലോ, നല്ല ഭംഗിയുള്ളത് കാണാൻ. പിന്നെ ഇതാ കോളർ വരുന്നുണ്ട്, അതുപോലെ ബട്ടൺസാണ് വരുന്നത്. ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇടാം കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു വേറൊരു കളർ വന്നിട്ടുണ്ട്, മെറൂണ്. ഈ ക്ലോത്ത് കണ്ടില്ല, ഇങ്ങനത്തെ ഒരു ക്ലോത്താണ്. പിന്നെ ഫുൾ സ്ലീവാണ് വരുന്നത്, കൈ കണ്ടില്ല, ഇങ്ങനെ ബട്ടൺസ് എല്ലാം വരുന്നുണ്ട്. ഓപ്പൺ ഇല്ല കേട്ടോ, ഫ്രണ്ടിൽ മാത്രതാ ബട്ടൺസ് വന്ന, ഇവിടെ മാത്രം കുറച്ച് ഓപ്പൺ ഉണ്ട്. ബാക്കിൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ. ഇവിടെ മാത്രം മെറൂൺ കളർ കൊടുത്തിട്ടുണ്ട്. ഇതധികം ലെങ്ത് ഇല്ല കേട്ടോ, ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ല. ഇങ്ങനെ ബാക്കിലില്ല കേട്ടോ, ഇവിടെ മാത്രം, ഫ്രണ്ടിൽ മാത്രം ഇതുപോലെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അടുത്തതും ഹറം തന്നെ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അല്ല, ഇതിൻ്റെ കഴുത്താട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ അതാ ഇതിൻ്റെ സ്ലീവ് ഇത്രയേ ഉള്ളൂ കേട്ടോ, പിന്നെ ഉള്ളിൽ ലൈനിങ് ഇല്ല. ഇതിൽ ഇന്നർ ഇടണം കേട്ടോ. ആ ബാക്കിൽ ഇതുപോലെ ബട്ടൺസ് വരുന്നുണ്ട്. മെറ്റീരിയൽ ഇതാട്ടോ, ജോർജറ്റിലാണ് വരുന്നത്. ഇത് ലെങ്ത് കുറവാട്ടോ, ഇത്രയേ ഉള്ളൂ ലെങ്ത്. നല്ല തടിയുള്ളവർക്കെല്ലാം യൂസ് ആക്കാൻ പറ്റിയ അടിപൊളി ടോപ്പാണ് ഇത്, കണ്ടില്ല. ഇത് ഞാൻ പറഞ്ഞല്ലേ, ഇത് ഹറന്ന് വാങ്ങിച്ചാണ്. ഇനി അടുത്ത ടോപ്പ് നോക്കാം കേട്ടോ. ഇത് മാക്സ് എന്ന് വാങ്ങിച്ചാട്ടോ, ഇതാ ഇത്രയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ബെൽറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ബാക്കിൽ ഇതുപോലെ ഒരു കട്ടിങ് ഉണ്ട്. ഇതൊരു എന്താ പറയുക, ബനിയൻ ക്ലോത്തിൽ തന്നെ കുറച്ച് കട്ടിയുള്ളൊരു ക്ലോത്താട്ടോ. പിന്നെ ഇതാ ഇവിടെ രണ്ട് സൈഡിലും ഓപ്പൺ വരുന്നുണ്ട്, രണ്ട് സൈഡിൽ ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ലൂസാക്കിയിട്ട് തന്നെ ഇടണം, നല്ല ഭംഗിയാവും കേട്ടോ. ഇതിക്ക് ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ഇന്നറും ഇട്ടാൽ നല്ല രസമുണ്ടാവും. ഹിജാബി ട്യൂട്ടോറിയൽ കാണിച്ചല്ലോ, അതിൽ ഈ ഒരു ഡ്രസ്സ് ആട്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കില്ല, ഞാൻ പുറത്തൊന്നും പോകുമ്പോൾ ഇട്ടിട്ടില്ല. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കേട്ടോ, ഞാൻ വെഡിങ് ആനിവേഴ്സറിൻ്റെ വീഡിയോ ഇട്ടില്ലേനോ, ആ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് വേറെ വേറെ വാങ്ങിച്ചാ, ഉള്ളിലിടുന്ന ഇതും വേറെ വാങ്ങിച്ചാന്ന്, ഇതിൻ്റെ മേലിട്ട കോട്ടും വേറെ വാങ്ങിച്ചാട്ടോ. ഇതിൻ്റെ ക്ലോത്തും ഇത് കട്ടില്ലാത്തൊരു വെൽബെറ്റ് പോലത്തെ ഒരു ക്ലോത്താട്ടോ. പിന്നെ അതാ അതിനും ക്യാപ്പുണ്ട്. പിന്നെ ബാക്കിലും ഇതുപോലെ കട്ടിങ് ഉണ്ട് കേട്ടോ. ഇത് ഫാദുവും ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത ഡ്രസ്സാണ്. പിന്നെ അതാ ഈ ഇന്നറിന് കണ്ടില്ല,
ഇന്നറിനും ഇതുപോലത്തെ കൈത്താട്ട വന്നിട്ടുള്ള രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്, കണ്ടില്ലേ. ബെൽറ്റ് വരുന്നുണ്ട്, ക്യാപ്പ് ഉണ്ട്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള പിക്ചർ വെഡിങ് ആനിവേഴ്സറിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാട്ടോ. ഇതാണ് ഒരു ഡ്രസ്സ്, പിന്നെ ഒരു ടോപ്പ് ഇതാണ് കേട്ടോ. ഇത് ജീൻസിൻ്റെ പോലത്തെ ടോപ്പാണ്, അധികം കട്ടില്ല കേട്ടോ. ഇത് വാങ്ങിച്ചിട്ടുള്ളത് എവിടുന്നാ നോർമലി, ആ ചമ്മാട്ടിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ, ദർശന എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെതാ ഇങ്ങനെയെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ കേട്ടോ. ഇതും ഞാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ വയനാട്ടിക്ക് ടൂറ് പോയ ടൈമിൽ ഈ ടോപ്പായിട്ടാ ഇട്ടിരുന്നത്. ഇതിൻ്റെ വ്ളോഗും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വൈറ്റ് പാൻ്റ് തന്നെ കേട്ടോ, ഭംഗി ഉണ്ടാവുക. ഇതാണ് ഒരു ടോപ്പ്, ഒരു ടോപ്പ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്പ്ലാഷ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ് ഇതാ ഹാഫാണ് കേട്ടോ. ഇതിൻ്റെ കഴുത്തും അതുപോലെ നല്ല ഇറക്കത്തിലുണ്ട്. ഇതിലേക്കും ഇന്നർ ഇടണം കേട്ടോ, ബ്ലാക്ക് തന്നെയാണ് ഞാൻ ഇടൽ. ഇതാണ് കേട്ടോ, ഇത് അയൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ക്ലോത്ത് ഇതാ ഒരു കോട്ടറിൽ നല്ല കട്ടിയുള്ള ലിനൻ്റെ എല്ലാം തുണിയില്ലേ, ഇങ്ങനെ പൊന്തിക്കുന്ന ആ തുണിയാണ് വരുന്നത്. പിന്നെതാ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടട്ടാ. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ കോട്ടായിട്ടും യൂസ് ആക്കാം. പിന്നെതാ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. പിന്നെതാ അടിയിൽ ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ, രണ്ട് സൈഡിലും ഇതുപോലെ ഓപ്പൺ വരുന്നുണ്ട്. ഇത് മൂന്ന് കൊല്ലം എന്തോ ആയിട്ടാ, ഇത് സ്പ്ലാഷ് എന്ന് വാങ്ങിച്ചാണ്. ഇതാണ് കേട്ടോ ഒരു ടോപ്പ്. ഇതാണ് കേട്ടോ അടുത്തത്, പാകിസ്ഥാനി ചുരിദാറാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് റിസപ്ഷൻ്റെ വീഡിയോയിൽ ഈ ഡ്രസ്സാട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്, ഇത് എവിടുന്നാ വാങ്ങിച്ചെല്ലാം അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ക്ലോത്ത് ഇതാട്ടോ, കണ്ടില്ല. ഇതും പാർട്ടിക്കെല്ലാം ഇടാൻ പറ്റിയ അടിപൊളി പാകിസ്ഥാനി ചുരിദാറാണ്, നല്ല ലൂസ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇത് ലാർജാണ് ഞാൻ എടുത്തിന്, കണ്ടില്ല. ഇതിൻ്റെ ഷോള് ഇതാട്ടോ, ഷോള് ഇതാ, ഷോളിൻ്റെ സൈഡിൽ ഇതുപോലെ വരുന്നുണ്ട്. പിന്നെ അടിയിലിതാ ഇതുപോലെ വരുന്നുണ്ട്, നല്ല ഭംഗിയായിട്ടാ അതിട്ടാൽ. ഇതാണ് ഒരു ചുരിദാറ്. ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ, അതും ഇതും ഒപ്പം തന്നെ എടുത്തതാട്ടോ. ഇതിൻ്റെ സ്ലീവ് ഒക്കെ അല്ലോ നല്ല ഭംഗിയില്ലേ കാണാൻ. പാകിസ്ഥാനി ചുരിദാർ തന്നെയാണ്, മാത്രം ഇത് കോട്ടൺ ആട്ടോ മെറ്റീരിയലിൽ വരുന്നത്, അത് വേറെ മെറ്റീരിയലാണ്. ഇത് കോട്ടൺ മെറ്റീരിയലാട്ടോ. പിന്നെ ഇതാ ഫ്രണ്ടിൽ ഇതുപോലെ വർക്കെല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വർക്ക് ഇതാ താഴ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഇങ്ങനെ വരുന്ന കട്ടിയൊന്നുമില്ല ഈ തുണി, നല്ല സുഖമാണ് ഇടാൻ. പിന്നെ ഇതിൻ്റെ ഷോള് ഇതാ ജോർജറ്റിലാണ് വരുന്നത്, ജോർജറ്റിലാട്ടോ. അതിൻ്റെ അടിയിൽ ഇതുപോലെ ലേസ് വന്നിട്ടുണ്ട് ഗോൾഡൻ കളറ്. പാൻറ്റ് ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ പാൻറ്റിൻ്റെ അടിയിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. മൈലാഞ്ചി കല്യാണത്തിൻ്റെ വീഡിയോ ഇട്ടിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ താഴത്ത് ഇതാ ഒരു മുത്ത് മുത്ത് വന്നിട്ടുള്ള പാകിസ്ഥാനി ചുരിദാറിനുണ്ടാവും കേട്ടോ ഈ ഒരു സംഭവം. ഇതാണ് ഒരു ചുരിദാർ.
അടുത്തത് ഇതാണ് കേട്ടോ. ഇതും ചുരിദാർ തന്നെ, പാകിസ്ഥാനി ചുരിദാർ തന്നെയാണ് ഇതും. ഇതിൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ആക്കിയതാ കേട്ടോ, എൻ്റെ വെഡിങ് ആനിവേഴ്സറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ, അത് ഫുള്ളായിട്ട് ഞാൻ ഡ്രസ്സ് ആക്കിയിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ ആ വീഡിയോയിൽ. നല്ല ക്ലോത്താണ്, കോട്ടണില്. ഇത് അവൾ ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ട് എനിക്ക് ഇങ്ങോട്ട് എത്തിച്ചു തന്ന കേട്ടോ. മൊഹബത്ത് അബ എന്നുള്ള ഷോപ്പിൽ നിന്നാണ് ഇത് ഓർഡർ ആക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, പാകിസ്ഥാനി ചുരിദാറിന് കൂടുതലും ഇങ്ങനെ ഇതുപോലത്തെ ചെണ്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതുപോലത്തെ വർക്കെല്ലാം ഉണ്ടാവും. കുറച്ച് ലൂസായിരിക്കും കേട്ടോ. ഇതിൻ്റെ കൈ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഷോൾ ഇതിലും ജോർജറ്റിൽ തന്നെയാണ് വരുന്നത്, കണ്ടില്ലേ, ജോർജറ്റിലാണ് വരുന്നത്. പിന്നെ പാൻറ് കോട്ടൺ തന്നെയാണ് വരുന്നത്. അടിഭാഗത്തും ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ അത് ഇട്ട് കണ്ടുള്ള. നല്ലല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ ഇനി എന്തെങ്കിലും വ്ളോഗായിട്ടൊക്കെ വരാം. ഓക്കെ, താങ്ക് യു, ബൈ.